നമ്മുടെ ചാനലിൽ ഒരുപാട് പരാമർശിക്കുന്ന ഒരു കമൻ്റാണ് മിക്കായൽ ടാലിൻ്റെ ഗെയിംസ് ചെയ്യും, മിക്കായൽ ടാലിൻ്റെ ഗെയിംസ് ചെയ്യും എന്നുള്ളത്. മിക്കായൽ ടാലിൻ്റെ ഗെയിംസ് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ടാലിൻ്റെ സ്റ്റൈൽ ഓഫ് പ്ലേ. വളരെ അഗ്രസീവ് ആയിട്ടുള്ള പ്ലെയറാണ് ടാല്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒരുപാട് ക്രിയേറ്റ് ചെയ്ത് ഒപ്പോണ്ടിനെ വളരെയധികം പ്രഷറിലാക്കുന്ന സ്റ്റൈലാണ് ടാലിൻ്റെ. അപ്പോൾ ടാലിൻ്റെ ഗെയിംസൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോമാറ്റിക് നമ്മുടെ ടാക്ടിക്സൊക്കെ ഇമ്പ്രൂവ് ആകും, ഇമ്പ്രൂവ് ചെയ്ത് ഒരുപാട് ബോർഡ് വിഷനും കൂടെ ടാലിൻ്റെ ഗെയിംസ് ഉണ്ട് നമ്മുടെ ഇമ്പ്രൂവ് ആകുന്നതാണ്. ഈ ഗെയിമിൽ ടാലാണ് വൈറ്റ് കളിക്കുന്നത്, ബ്ലാക്ക് കളിക്കുന്ന പ്ലെയർ ജാനസ് ഫ്ലഷ് എന്ന് പറയുന്ന പ്ലെയറാണ്. E4 വെച്ച് ടാല് കടക്കുന്നു, C6 നമ്മുടെ കാരോക്കൻ ഡിഫൻസാണ്, D4, D5, Knight C3, പോൺ വെച്ച് വെട്ടുന്നു, നൈറ്റ് വെച്ച് വെട്ടുന്നു, Knight D7 കളിക്കുന്നു, Knight F3, Knight G F6. അപ്പോൾ ഈ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്ന ടാലിൻ്റെ, ടാല് തിരിച്ച് നൈറ്റിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു. കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ടുള്ള മൂലായി നൈറ്റ് വെച്ച് നൈറ്റിനെ എടുക്കുന്നു, തിരികെ എടുക്കുന്നു Bishop D3, Bishop D6, Castle. ഇതാണ് കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ടുള്ള ലൈൻ. പക്ഷേ ഗെയിമിൽ ആ നൈറ്റിനെ തിരികെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. Knight F3 ശേഷം ഇവിടുത്തെ ഈ നൈറ്റിനെ തിരികെ Knight G3 കൊണ്ടുപോവാണ് ടാല് ചെയ്തത്. E6 കളിക്കുന്നു, Bishop D3, അപ്പോൾ കാസ്റ്റലിനൊക്കെ തയ്യാറെടുക്കുകയാണ്. C5, അപ്പോൾ നേരെ സെൻറ്ററിലേക്ക് സ്ട്രൈക്ക് ചെയ്യുകയാണ്, ടാലിൻ്റെ സെൻറ്ററിലേക്ക് ബ്ലാക്ക് സ്ട്രൈക്ക് ചെയ്യുകയാണ്. C3 കളിച്ച് ആ പോണിനെ ഡിഫെൻഡ് ചെയ്യുന്നു, വെട്ടുന്നു, നൈറ്റ് വെച്ച് വെട്ടുന്നു, Bishop C5 കളിച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്യണം, ടാൽ എന്ത് ചെയ്യുന്നു, വെറുതെ കാസൽ ചെയ്യുന്നു. Bishop takes knight. ഇത് അത്ര പോപ്പുലർ ആയിട്ടുള്ള മൂവ് അല്ല ഇവിടെ. പക്ഷേ ടാലിനെതിരെ കളിക്കുമ്പോൾ എന്തായാലും നോർമൽ രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ, പീസൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് കളിച്ചു കഴിഞ്ഞാൽ പീസുകൾ പരമാവധി നിലനിർത്തുന്നതോളും ടാലിൻ്റെ അറ്റാക്കിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പരമാവധി പീസുകളൊക്കെ എലിമിനേറ്റ് ചെയ്ത് പെട്ടെന്ന് എൻ ഗെയിമിലേക്ക് പോകാനാണ് ടാലിൻ്റെ ഒപ്പോണൻ്റ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആദ്യം നൈറ്റിനെ അങ്ങ് ഒഴിവാക്കുന്നു, തിരികെ വെട്ടുന്നു, ക്യാസൽ ചെയ്യുന്നു, Bishop G5 കളിച്ച് പിൻ ചെയ്യുന്നു ടാല്, H6 കളിച്ച് ഓടിക്കാൻ നോക്കുന്നു, മാറുന്നു, Knight B6 കൊണ്ടുവരുന്നു. ഇതിൻ്റെ ഐഡിയ ഒന്ന്, നൈറ്റിന് കുറച്ചുകൂടെ നല്ല സ്ക്വയർ ആയിട്ടുള്ള സെൻറ്റർ സ്ക്വയർ ഉള്ള D5 കൊണ്ടുവരാൻ, മറ്റൊന്ന് ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാൻ. Bishop C2 പോകുന്നു. ഇതിൻ്റെ ഐഡിയ ക്യൂനെ മുകളിലോട്ട് കൊണ്ടുവന്ന് ആ D3 ആ ഇരിക്കുന്ന ബിഷപ്പും രണ്ടും കൂടെ ഒരു സൂപ്പർ ബാരിയർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. Knight D5 കളിച്ചിട്ട് ആ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ പരമാവധി പീസുകൾ ഒഴിവാക്കാനാണല്ലോ ഒപ്പോണൻ്റെ ശ്രമം. പക്ഷേ ടാൽ അതിനൊന്നും മുതിരുന്നില്ല. ടാൽ ആ ബിഷപ്പിനെ നിലനിർത്തുന്നു, ബിഷപ്പിനെ E5 കൊണ്ടുവരുന്നു. Qb6 കളിച്ച് ടാലിൻ്റെ ആ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ മിക്ക പ്ലെയേഴ്സും ചെയ്യുന്നതാണ്, ആ ഒരു പോണിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി Rook B1 എന്തെങ്കിലുമൊക്കെ കളിക്കും. പക്ഷേ ടാലിനെ പോലുള്ള പ്ലെയറിന് അങ്ങനെ ഒരു പോണൊന്നും ഒരു പ്രശ്നമല്ല. കൂടുതൽ അറ്റാക്കിന് വേണ്ടിയിട്ട് Q3 കളിക്കുന്നു. അപ്പോൾ തൽക്കാലം ഇവിടെ Q3 കളിക്കുമ്പോൾ കുറച്ച് മിസ്റ്റേക്കായിട്ട് തോന്നാം. കാരണം ഓൾറെഡി അവിടെ നൈറ്റ് ഇരിക്കുന്നുണ്ട്, H7 ചെക്ക് മേറ്റ് ഒന്നുമില്ല. വേണമെങ്കിൽ വന്നിട്ട് ആ പോണിനെയൊക്കെ എടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇവിടെ നേരെ വന്ന് ആ പോണിനെ എടുക്കുന്നതിന് പകരം ബ്ലാക്ക് കളിക്കുന്നത് നൈറ്റിനെ B4 കളിച്ച് Q'നെയും ബിഷപ്പിനെ ഒരേ സമയത്ത് അറ്റാക്കിയാണ്. കുറച്ചുകൂടെ നല്ല മൂവ് ആയിട്ടാണ് ബ്ലാക്ക് ഇവിടെ കളിക്കുന്നത്. അപ്പോൾ തൽക്കാലം ചെക്ക് മേറ്റ് ഇല്ല. കാരണം എന്താണ്, ആ നൈറ്റ് H7 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഒരു നൈറ്റ് Q'നെയും ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ മറ്റേ നൈറ്റ് H7 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ഇതിൽ അപ്പോൾ എന്തായാലും ഒരു പീസിനെ നഷ്ടപ്പെടും, മാറുന്നു. ടാലിൻ്റെ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു ബിഷപ്പ് അങ്ങ് നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ടാലിൻ്റെ എതിരെ കളിക്കുമ്പോൾ ഒരു സൈക്കോളജിക്കൽ ബാറ്റിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പരമാവധി പീസുകൾ ഒഴിവാക്കുക, എൻ ഗെയിമിലേക്ക് കൊണ്ടുപോകുക, ഒരു ഡ്രോയിഷ് പൊസിഷനിൽ കിട്ടുക. പക്ഷേ ടാല് ഇവിടെ ഈ ഒരു നൈറ്റിനെ എടുക്കണം. നൈറ്റിനെ എടുക്കുന്നതാണല്ലോ മോസ്റ്റ് കോമൺ മൂവ്. പക്ഷേ അതിന് പകരം ഇവിടെ ഈ ഒരു ബിഷപ്പിനെ എടുത്തതിന് ശേഷം നൈറ്റിനെ എടുക്കുന്നതിന് പകരം ടാല് കളിക്കുന്നത് Bishop takes knight കളിക്കുന്നു, മറ്റേ നൈറ്റിനെ അങ്ങ് എടുക്കുന്നു. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു മൂവ് കളിക്കുന്നത്? കാരണം റൂക്ക് ഇവിടെ വെറുതെ ഹാങ്ങിങ് ആയിട്ട് എടുക്കുമല്ലേ. പക്ഷേ ടാലിൻ്റെ സ്റ്റൈൽ നമുക്ക് ഇതിനു മുമ്പുള്ള നിങ്ങൾ ചെസ് ഗെയിംസൊക്കെ ടാലിൻ്റെ ഗെയിംസ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ടാലിന് തൻ്റെ റൂക്കുകളേക്കാളും കൂടുതൽ പീസ് ആക്ടിവിറ്റി, എതിരാളിയുടെ കിങ്ങിനെ ചെക്ക് മേറ്റ് ചെയ്യുക എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലക്ഷ്യം മാത്രമാണ് ടാലിനുള്ളത്. ഇവിടെ ടാലിൻ്റെ റൂക്ക് ഹാങ്ങിങ് ആണ്. പക്ഷേ ആ എടുത്ത ബിഷപ്പിനെ ആ നൈറ്റ് ടേക്സ് ബിഷപ്പ് കളിക്കുമ്പോഴെങ്കിലും തിരിച്ചെടുക്കേണ്ടതെന്ന് നിങ്ങൾ ആലോചിക്കും. പക്ഷേ അതെടുക്കാതെയും റൂക്കിനും അറ്റാക്ക് വരുമ്പോഴും ടാല് കളിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള Bishop takes knight ആണ്. അപ്പോൾ ഇവിടെ നൈറ്റ് വെച്ച് റൂക്കിനെ എടുക്കും. ഇനി നിങ്ങൾക്ക് ഉണ്ടാവാമെന്ന ഒരു സംശയമാണ്, ഇനി എങ്ങാനും ഇവിടെ നിന്ന് ഈ ഒരു ബിഷപ്പിനെ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ സംഭവിക്കുമ്പോൾ ലൈൻ നമ്മൾ കാണുന്നതാണ് Q'H6. അപ്പോൾ ഇവിടുത്തെ ഐഡിയ വ്യക്തമാണ്, നൈറ്റിനെ H5 കൊണ്ടുവന്നിട്ട് ചെക്ക് മേറ്റ്, ആ G7 ചെക്ക് മേറ്റ്. അപ്പോൾ ഇതാണ് ലക്ഷ്യം. അപ്പോൾ ബ്ലാക്കിനെ തടയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ Q'B5 കളിച്ച് ഇതിനിടയിൽ വന്നിട്ട് എല്ലാം മാറാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നൈറ്റ് H5 പോണതിന് വരും
നൈറ്റ് ഈ ഒരു സ്ക്വയർ ഈ ഫോറിൽ വന്നിട്ട് എഫ് സിക്സ് പോണിനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇനി ഡിഫെൻഡ് ചെയ്യാൻ വന്നിട്ടും കാര്യമില്ല. എഫ് ഫൈവിലോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇങ്ങോട്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല, കാരണം വെറുതെ ക്യൂ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ക്യൂൻ ഇങ്ങോട്ടാണ് വരുന്നതെങ്കിലും ചെക്കാണ്. അപ്പോൾ ഈ ചെക്കിന് ബ്ലാക്കിൻ്റെ കിങ്ങിന് പോകാൻ ഒരുപാട് സ്ക്വയറൊന്നുമില്ല, കിങ്ങിന് സ്ക്വയറില്ലാത്തതുകൊണ്ട് ക്യൂവിന് ഇവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ പൊസിഷൻ വൈറ്റ് എന്തായാലും ജയിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ബിഷപ്പിൻ്റെ എഫ് സിക്സിന് ശേഷം ബിഷപ്പിനെ എടുക്കാതെ റൂക്കിനെ വെട്ടാൻ പോയത്. ഇവിടെ വൈറ്റിൻ്റെ ബിഷപ്പ് അവിടെ ഹാങ്ങിങ് ആണ്. ഇതുപോലെ തന്നെ വൈറ്റിന് വേണമെങ്കിൽ ഈ ഒരു നൈറ്റിനെ എടുക്കാം. അപ്പോൾ നിങ്ങളാണ് ഈ പൊസിഷനെങ്കിൽ നിങ്ങൾ എന്തും കളിക്കും. വൈറ്റ് വന്നിട്ട് ഈ ഒരു നൈറ്റിനെ എടുക്കുമോ, അതോ ആ ബിഷപ്പ് രക്ഷിക്കാൻ നോക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ചെയ്യണമല്ലോ, ഒന്നെങ്കിൽ എതിരാളിയുടെ നൈറ്റിനെ എടുക്കണം അല്ലെങ്കിൽ സ്വന്തം ബിഷപ്പ് രക്ഷിക്കണം. ടാൽ എന്ത് ചെയ്യുന്നു, ടാൽ ഇതിന് രണ്ടിനും പോകാതെ ടാൽ ഇവിടെ നൈറ്റ് എച്ച് ഫൈവ് കളിക്കണം. അപ്പോൾ വീണ്ടും കോംപ്ലിക്കേഷനിലോട്ട് പോവാണ്. ഗെയിമിൽ എന്തായാലും ഒപ്പോണൻറ്റ് പെട്ടെന്ന് ട്രാപ്പിലോട്ടൊന്നും വീഴുന്നില്ല. ഇ ഫൈവ് കളിച്ച് ക്യൂന് ഓപ്പൺ ഫയൽ കൊടുക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ബിഷപ്പിനാണ് എടുക്കണമെങ്കിലുള്ള വേരിയേഷൻ അതേപോലെ ക്യൂവിന് എച്ച് സിക്സ്. ഇവിടെ പക്ഷേ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിഫൻസ് ഒന്നുമില്ല ഈ ഒരു ചെക്ക് മേറ്റിന്, തീർച്ചയായും നിസ്സഹായാവസ്ഥയാണ്. അപ്പോൾ ബ്ലാക്കിന് ഇവിടെ ഇമ്മീഡിയറ്റ്ലി റിസൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് നൈറ്റ് എച്ച് ഫൈവിന് ശേഷം ആ ബിഷപ്പിനെ എടുക്കാൻ എന്തായാലും നിവർത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇ ഫൈവ് കളിച്ച് ക്യൂവിനെ ബ്ലാക്കിൻ്റെ കിങ് സൈഡിലോട്ട് കൊണ്ടുവരാൻ നോക്കുന്നത്. പോണ് വെച്ച് പോണെടുത്ത് ആ ബിഷപ്പിന് ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ നൽകുന്നു. അപ്പോൾ ആ ഒരു ബിഷപ്പ് അവിടെ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ഈ ഒരു നൈറ്റിനെ നോക്കിക്കേ, ആ നൈറ്റ് അവിടെ തന്നെ ഇരിക്കുകയാണ്, എവിടെയും പോകുന്നില്ല. ടാലിനറിയാം, ആ ടാലിൻ്റെ ഒപ്പോണൻ്റിൻ്റെ ആ നൈറ്റിന് പോകാൻ തൽക്കാലം സ്ക്വയറൊന്നുമില്ല. അപ്പോൾ ധൃതിയൊന്നുമില്ല, വളരെ കൂളായിട്ടാണ് അവിടെ ടാല് കളിക്കുന്നത്. ഇപ്പോഴും ആ ബിഷപ്പിനെ എടുത്താൽ പണിയാണ്. അപ്പോൾ തൽക്കാലം ആ ഡയഗണൽ അടച്ചു കളയാൻ വേണ്ടിയിട്ട് ജി ഫൈവ് കളിച്ച് ക്യൂവിൻ്റെ വരവ് അങ്ങ് തടഞ്ഞു. അപ്പോൾ ടാലെന്ത് ചെയ്യുന്നു, ഇ സിക്സ് കളിച്ച് വീണ്ടും പൊസിഷൻ കോംപ്ലിക്കേഷൻ ആകുന്നു. അപ്പോൾ ഇവിടെ മൂന്ന് രീതിയിലെടുക്കാം, പോൺ വെച്ചെടുക്കാം, ബിഷപ്പ് വെച്ചെടുക്കാം, ക്യൂവിൻ വെച്ചെടുക്കാം, മൂന്ന് വേരിയേഷനും കാണാം. എന്തായാലും ഗെയിമിൽ ക്യൂവിൻ വെച്ചാണ് എടുത്തത്. ഇനി ബാക്കിയുള്ള വേരിയേഷൻ, പോൺ വെച്ചാണ് എടുക്കുന്നതെങ്കിൽ ക്യൂൻ ജി, ഇവിടെ ക്യൂൻ ഡി ത്രീ കളിച്ചിട്ട് ജി സിക്സിലേക്ക് വന്നൊരു ചെക്ക് കൊടുത്ത് കളി തീർക്കാനാണ് ടാലിൻ്റെ ശ്രമം. അപ്പോൾ ഡിഫെൻസായിട്ട് റൂക്ക് എഫ് സെവനൊക്കെ പോയി കഴിഞ്ഞാൽ ചെക്ക് വരും, ആദ്യം കിങ് മാറുന്നു, ക്യൂൻ ടേക്സ് എക്സിസ് ചെക്ക്, കിങ് വീണ്ടും മാറുന്നു, റൂക്ക് ഡി വണ്ണിലോട്ട് വരുന്നു. അപ്പോൾ ഇപ്പം തന്നെ നോക്കിയാൽ ഇവിടെ നൈറ്റും ബിഷപ്പും ക്യൂനും റൂക്കും എല്ലാം കൂടെ ഇവിടെ ബ്ലാക്കിൻ്റെ കിങ്ങിനെതിരെയാണ് പോകുന്നത്. ബിഷപ്പ് ഡി സെവൻ കളിച്ച് കിങ്ങിനെ ഓടിച്ച് രക്ഷപ്പെടാൻ നോക്കിക്കഴിഞ്ഞാൽ നൈറ്റ് ജി സെവൻ ചെക്ക്, കിങ് എഫ് എയ്റ്റ്, വെറുതെ ക്യൂവിന് എച്ച് എയ്റ്റ് ചെക്ക് മേറ്റ് ആയി പോകും. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഇ സിക്സിന് ശേഷം വളരെയധികം കോംപ്ലിക്കേഷനുള്ള എഫ് പോൺ വെച്ചെടുക്കാത്തത്. ഇനി ബിഷപ്പ് വെച്ചെടുത്തു കഴിഞ്ഞാലോ, ബിഷപ്പ് വെച്ചെടുത്താൽ ആദ്യം ഈ ഒരു ബിഷപ്പ് വെച്ചിട്ട് ഈ ഒരു പോണിനെ എടുക്കും, തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ചെക്ക്, കിങ് മാറുന്നു, ക്യൂൺ ടേക്സ്, ഇവിടെ ക്യൂൻ ടു ജി സെവൻ ചെക്ക് മേറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇ സിക്സിന് ശേഷം ക്യൂൻ വെച്ചെടുക്കുന്നത് കുറച്ചുകൂടെ നല്ല കണ്ടിന്യൂഷന് വേണ്ടി. പക്ഷേ ഇതും ഹെൽപ്പ് ചെയ്യുന്നില്ല. എച്ച് ത്രീ കളിക്കുന്നു. ഇതിൻ്റെ ഉദ്ദേശം ബ്ലാക്കിന് വളരെ പവർഫുള്ളായിട്ട് വേണമെങ്കിൽ ജി ഫോറിലോട്ട് വന്നിട്ട് ഈ ഒരു നൈറ്റിനെ അറ്റാക്ക് ചെയ്യാം. അപ്പോൾ ഒന്ന് ക്യൂവിനെ ആ ജി ഫോറിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഒരു പ്രിക്കോഷണറി മൂവ് ആയിട്ട് ഇവിടെ എച്ച് ത്രീ കളിക്കുന്നു. അപ്പോൾ ബ്ലാക്ക് പരമാവധി ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം അറ്റാക്ക് ചെയ്യാൻ ഒരു നിവൃത്തിയില്ല. അപ്പോൾ ക്യൂവിനെ എഫ് ഫൈവിലോട്ട് കൊണ്ടുവന്ന് ജി സിക്സിൽ വന്ന് ബ്ലാക്കിൻ്റെ കിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇതാണ് ലക്ഷ്യം. ഇപ്പോഴാണ് ഇത്രയും നേരത്തിന് ശേഷമാണ് ടാല് വന്നിട്ട് ആ റൂക്ക് വെച്ച് ആ നൈറ്റിനെ വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇതുവരെ ആ നൈറ്റ് അവിടെ തന്നെ ഇരിക്കുമായിരുന്നു, ഇപ്പോഴാണ് ഇങ്ങനെ ഒരു മൂവ് കളിക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശം ബ്ലാക്കിനെ കൊണ്ട് ഒരു മൂവ് കളിപ്പിക്കുകയാണ്, ഒരു വെയ്റ്റിംഗ് മൂവ് പോലെ. എന്തായാലും ബിഷപ്പ് ഇ സിക്സിലേക്ക് കളിക്കുന്നു, അടുത്ത റൂക്കിനെയും കൂടെ കളിയിൽ വന്നെന്ന് വൈറ്റിൻ്റെ കിങ് സൈഡിലേക്ക് അറ്റാക്ക് കടത്താനാണ് ഇവിടെ ജാനോസ് ഫ്ലഷ് ബ്ലാക്ക് പ്ലെയറുടെ ശ്രമം. എന്തായാലും ടാല് തൻ്റെ അടുത്ത റൂക്കിനെയും കൂടെ കളിയിലേക്ക് കൊണ്ടുവന്നു. റൂക്കിന് ജസ്റ്റ് പാസീവായിട്ട് സൈഡിലിരിക്കാൻ പറ്റില്ലല്ലോ, അത് വീണ്ടും ആക്റ്റീവായിട്ട് കൊണ്ടുവരാൻ റൂക്കിനെ കളിയിലേക്ക് കൊണ്ടുവന്നു. ക്യൂൻ ജി സിക്സ്. അപ്പോൾ തൽക്കാലം കിങ് വളരെ സേഫായിട്ട് പ്രൊട്ടക്റ്റഡ് ആണ്. ക്യൂൻ അവിടെ വന്നു കഴിഞ്ഞു, ബിഷപ്പും റൂക്കും എല്ലാം കൂടെ തൽക്കാലം അവിടെ ഒരു സേഫ്റ്റി ഉണ്ട്. ആ നൈറ്റിലേക്ക് അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ നൈറ്റിന് തിരികെ പോകാൻ ടാല് തയ്യാറല്ല, ജി ഫോർ കളിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. റൂക്ക് സി എയ്റ്റ്. ഇതിൻ്റെ ഐഡിയ ഞാനിപ്പോൾ ആരോ മാർക്ക് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. റൂക്കിനും കൂടെയും ആ ഒരു സെക്കൻഡ് റാങ്കിലേക്ക് വന്നിട്ട് ക്യൂവിലേക്ക് അറ്റാക്ക് ചെയ്തിട്ട് വൈറ്റിൻ്റെ കിങ് സൈഡ് തകർത്ത് കളയുക, ഇതാണ് ടാലിൻ്റെ ഒപ്പോണൻ്റെ ശ്രമം. ബിഷപ്പ് സി ത്രീ കളിച്ച് ആ റൂക്കിൻ്റെ പെനിട്രേഷൻ തടയുന്നു. ബിഷപ്പ് ആ ലോങ് ഡയഗണൽ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു, ആ റൂക്കിന് വരാത്ത രീതിയിൽ ഇവിടെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു. വളരെ നല്ല മൂവാണ്. റൂക്ക് എഫ് ഡി എയ്റ്റ് കളിച്ച് ക്യൂവിനെ അറ്റാക്ക് ചെയ്യുന്നു, ക്യൂൻ മാറുന്നു, ക്യൂൻ ഇ ത്രീ,
റൂക്ക് ഡി ത്രീ കളിച്ച് ക്യൂവിനെ അറ്റാക്ക് ചെയ്യുന്നു, ക്യൂവിന് ഇ ഫൈവ് കളിച്ച് ചെക്ക് മേറ്റ് ത്രെട്ടൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു ബിഷപ്പ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിഷപ്പാണ്. ഈ രണ്ട് റൂക്കുകളെക്കാളും ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളത് ഈ ഒരു ബിഷപ്പാണ്. അപ്പോൾ ടാലിൻ്റെ ഈ ഇങ്ങനത്തെ അറ്റാക്ക് പോയി വെറുതെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്നിട്ട് മാത്രം ഒരു കാര്യം ഇല്ല എന്ന് ഒപ്പാണ് എന്നെ മനസ്സിലായി. ആ ബിഷപ്പ് ഈ ഒരു പൊസിഷനിൽ ഈ ഒരു റൂക്കിനേക്കാളും സ്ട്രോങ് ആണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൗണ്ടർ പ്ലേ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസ് കൊടുത്തു, റൂക്ക് വെച്ച് ബിഷപ്പിനെ എടുത്തു. കാരണം ആ ബിഷപ്പ് അത്രത്തോളം പവർഫുള്ളാണ്. തിരികെ എടുക്കുന്നു, കിങ് എച്ച് സെവൻ. അപ്പോൾ തൽക്കാലം സേഫ് ആയി എന്നൊക്കെ തോന്നാം, പക്ഷേ അത് വെറും തെറ്റിദ്ധാരണയാണ്. ജസ്റ്റ് നൈറ്റ് എഫ് സിക്സ് ചെക്ക്, കിങ് മാറുന്നു. അപ്പോൾ ഇനി ഒരുപാട് ഡിസ്കവേർഡ് ചെക്ക് ഉണ്ട്, വെറുതെ നൈറ്റ് ഡി ഫൈവ് ചെക്കാണ്. അപ്പോൾ ക്യൂവിൻ്റെ ഇടയിൽ വരാൻ പറ്റില്ല, കാരണം നൈറ്റ് ആ സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. കിങ് എച്ച് സെവൻ പോകുന്നു, നൈറ്റ് ഇ സെവൻ. ഇവിടെ ടാലിൻ്റെ ഒപ്പോണന്റ് റിസൈൻ ചെയ്യുകയാണ്, കാരണം ഇവിടെ എന്ത് കളിച്ചിട്ടും കാര്യമില്ല. ഇവിടെ നോക്കുമ്പോൾ പീസ് ബാലൻസ് നോക്കുമ്പോൾ ആ ക്യൂവിനും റൂക്കും നൈറ്റും, അപ്പോൾ ക്യൂവിനും റൂക്കും ബിഷപ്പും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ആ ജി സിക്സ് എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ക്വയർ ഇവിടെ നൈറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജി സിക്സിന് എന്താണിപ്പോൾ ഇത്ര പ്രത്യേകത? ജി സിക്സ് ഇപ്പോൾ ഈ ക്യൂവിന് എവിടെ മാറിയില്ല, ക്യൂവിന് പോയാൽ വേറെ സ്ക്വയറൊന്നുമില്ല രക്ഷപ്പെടുത്താൻ വേണ്ടി. ക്യൂവിന് ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ ക്യൂവിന് ഇ ഫോർ ചെക്കിൽ ആ റൂക്ക് നഷ്ടപ്പെടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്യൂവിനിടയിൽ വന്നു കഴിഞ്ഞാൽ നൈറ്റ് വെച്ച് ക്യൂവിനെ എടുക്കും. അപ്പോൾ ആ റൂക്ക് നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞതുകൊണ്ട് ടാലിൻ്റെ ഒപ്പോണൻറ്റ് ആ പൊസിഷൻ റിസൈൻ ചെയ്യണം. അപ്പോൾ എങ്ങനെയുണ്ട് ഗെയിം? നിങ്ങൾക്ക് ഇനിയും ടാലിൻ്റെ ഗെയിംസ് വേണമെങ്കിൽ ടാലിൻ്റെ ഗെയിംസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിംസ് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഗെയിം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. കാണാം.